എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിവറ്റഡ് ജോയിൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു പെർമനൻ്റ് അല്ലെങ്കിൽ ഒരു സെമി പെർമനൻ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഫാസ്റ്റനിങ് മെത്തേഡാണ് റിവറ്റഡ് ജോയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടോ അതിലധികമോ പ്ലേറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിവറ്റഡ് ജോയിൻസ്. അപ്പോൾ ത്രെഡഡ് ജോയിൻസിനെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കിതിൽ ത്രെഡ് പ്രൊഫൈൽസ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട, അതായത് ടാപ്പിംഗ് ഡൈയിങ് അങ്ങനെയുള്ള ഓപ്പറേഷനൊന്നും ചെയ്യേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. നമ്മൾ സിമ്പിളായിട്ടൊരു ഹോള് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റുകളിൽ കോമൺ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹെഡഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഹെഡഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ റിവറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ടാവും, ഒരു പ്ലേറ്റ്, അതിൻ്റെ അടിയിൽ വേറൊരു പ്ലേറ്റ്, രണ്ടിലും കൂടെ കോമൺ ആയിട്ടൊരു ഹോൾ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ റിവറ്റിനെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. റിവറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഹെഡ് ഒരുമിച്ചുണ്ടാകില്ല, ഒരു സൈഡിൽ മാത്രമേ ഹെഡ് ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ ഹെഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. സോ ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഒരു റിവറ്റ് ഈ ഒരു രീതിയിലാണ് ഉണ്ടായിരിക്കുക. ഒരു ഹെഡ് ഉണ്ടായിരിക്കും, ഷാങ്ക് ഉണ്ടായിരിക്കും. ഈ ഷാങ്കിൻ്റെ എൻഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ടാപ്പേഡ് സർഫസ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ എഡ്ജിൽ, അതായത് ഹെഡിനോട് ചേർന്നിരിക്കുന്ന പോർഷൻസ് ഡി ആണെങ്കിൽ അതിൻ്റെ എൻഡിലേക്ക് വരും തോറും അത് 0.95 ഡി ആവുന്ന രീതിയിൽ ഒരു ചെറിയ ടാപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് ഹോളിൻ്റെ ഉള്ളിൽ ഈസി ആയിട്ട് എൻട്രി കിട്ടത്തക്ക വിധത്തിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പല തരത്തിലുള്ള റിവറ്റ് ഷേപ്പുകൾ അവൈലബിൾ ആയിരിക്കും. അത് ഹെഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, പല ടൈപ്പിലുള്ള ഷേപ്പുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. കോമൺലി നമ്മൾ ഷാങ്ക് കൊടുക്കാറ് റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ അത് ഡ്രില്ലിങ് പർപ്പസ് വഴി നമുക്ക് ഈസി ആയിട്ടത് മെഷീനിങ് ചെയ്തെടുക്കാം, അതിൻ്റെ സ്ലോട്ടുകൾ മെഷീൻ ചെയ്തെടുക്കാം. അതേപോലെ ഈ ഒരു സംഭവമാണെങ്കിൽ നമുക്ക് ടേൺ ചെയ്തെടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് റൗണ്ട് ഷേപ്പ് കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഹെഡ്, ഒരു സൈഡ് മാത്രമേ ഹെഡ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യേണ്ട രണ്ട് പ്ലേറ്റിലും ഈ ഡി വരുന്ന രീതിയിൽ ഹോള് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്നും റിവറ്റ് നമ്മൾ ആ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. പിന്നെ നമ്മൾ റിവറ്റ് ഹെഡിങ് ഫോം ചെയ്യുന്നതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. റിവറ്റിംഗ് പ്രോസസ്സാണ്, റിവറ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ ഹെഡ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫോമിംഗ് ടൂള് യൂസ് ചെയ്യുന്നുണ്ട്. ഹെഡിൻ്റെ ഷേപ്പ് ഏതാണോ വേണ്ടത് ആ ഷേപ്പുള്ള ഒരു ഫോമിംഗ് ടൂള് നമ്മൾ യൂസ് ചെയ്യും. ആ ഫോമിംഗ് ടൂള് വെച്ചിട്ട് ആ ഷാങ്കിൻ്റെ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫോമിംഗ് ടൂള് വെച്ചിട്ട് ഹാമറിങ് ആക്ഷൻ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആ ടൈമിൽ ഹെഡിൽ എന്ത് ഫോമിംഗ് ടൂളിൽ എന്ത് ഷേപ്പാണോ ഉണ്ടായിരുന്നത് ആ ഒരു ഷേപ്പ് ഹെഡിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. അപ്പോൾ നമ്മൾ ഹാമറിങ് ആക്ഷനാണ് സാധാരണ ഇവിടെ യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ടൈറ്റ് കിട്ടണോ അത്രത്തോളം നമ്മളിവിടെ ഹെഡിങ്ങിനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നോർമലി നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷനിലൊക്കെ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ അവിടെ നമ്മൾ ഒരു സൈഡ് മാത്രമേ ഹെഡ് ഉണ്ടാവുള്ളൂ, മറ്റേ സൈഡ് എന്താ ചെയ്യുക, ഒരു റിവറ്റിംഗ് ടൂള് വെച്ചിട്ട് അത് എൻഡ് ബെൻഡ് ചെയ്താളാണ് ചെയ്യുക. അതായത് ഈ ഒരു എൻഡ് ബെൻഡ് ചെയ്താളും, ഇപ്പുറത്തെ സൈഡിൽ ഹെഡ് വെച്ചിട്ട് ഹാമറിങ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ ഒരു പുള്ളിങ് അറേഞ്ച്മെൻറ്റാണ് അതിൽ റിവറ്റിംഗ് ഗണ്ണിൽ ഉണ്ടാവുക. ആ റിവറ്റിംഗ് ഗണ്ണ് എന്താക്കുക, അപ്പോൾ ആ റിവറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൻ്റെ ഉള്ളിലൊരു ഹോളോ ഒക്കെ കാണാൻ പറ്റും. അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ഹോളോ ഉണ്ടാവും, ഇതിൻ്റെ എൻഡിലെ പോർഷൻ നമ്മൾ ബെൻഡ് ചെയ്യുകയാണ് ആ ഒരു ടൂള് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ റിവറ്റിംഗ് പ്രോസസ്സ് ചെയ്യുക. പിന്നെ നമ്മൾ രണ്ട് റിവറ്റിങ്ങിൽ വരുന്ന രണ്ട് ടേംസാണ് കോക്കിങ്, ഫുള്ളറിങ് എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സുകൾ. അതിൽ കോക്കിങ്, ഫുള്ളറിങ്ങും ഒക്കെ ഒരു ലീക്ക് പ്രൂഫ് ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ റിവറ്റ് യൂസ് ചെയ്യുന്ന കേസസ് എന്ന് പറയുന്നത് നോർമലി സ്ട്രക്ചറൽ വർക്കിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്ട്രക്ചറൽ വർക്കിൻ്റെ കേസിൽ ലീക്കിങ് കാര്യങ്ങൾ വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ബോയിലർ ഷെല്ല്, സിലിണ്ടർ വെസൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്നത് ഹൈ പ്രഷറുള്ള സംഭവങ്ങളായിരിക്കും. അപ്പോൾ അത് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ആ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ള രണ്ട് പർപ്പസുകളാണ് ഈ ഒരു കോക്കിംഗ് പ്രോസസ്സും ഫുള്ളറിംഗ് പ്രോസസ്സിലൂടെയും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പ്രോസസ്സും സെയിം തന്നെയാണ്, ലീക്ക് പ്രൂഫ് ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ വ്യത്യാസം വരുന്നത് നിങ്ങൾ ഈ ടൂളിൻ്റെ ഷേപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. കോക്കിംഗ് ടൂളാകുമ്പം
അതിൻ്റെ എൻഡ് ഷാർപ്പ് എൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ റിവറ്റ് ഹെഡിൻ്റെ ആ ഒരു റീജിയൻ, റിവറ്റ് ഹെഡും പ്ലേറ്റും കൂടി ചേരുന്നൊരു റീജിയൻ ലീക്ക് പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ രണ്ട് പ്ലേറ്റ് തമ്മിൽ ചേരുന്ന റീജിയൻ ലീക്ക് പ്രൂഫ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ഷാർപ്പ് എഡ്ജായിരിക്കും കോക്കിംഗ് ടൂൾ ഉണ്ടാവുക. ഫുള്ളറിങ് ടൂളാവുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് എഡ്ജായിരിക്കും. അപ്പോൾ നമ്മൾ പ്ലേറ്റിൻ്റെ എഡ്ജ് ചരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ എഡ്ജിൽ ഒരു ലീക്ക് പ്രൂഫ് ജോയിൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുള്ളറിങ് ടൂൾ യൂസ് ചെയ്യുക. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് റിവറ്റ് ഹെഡിൻ്റെ ഷേപ്പുകൾ, റിവറ്റ് ഹെഡിനെ ബേസ് ചെയ്തിട്ട് പല ടൈപ്പിലുള്ള റിവറ്റ്സുകളാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്നാപ്പ് ഹെഡ് ഉണ്ട്, പാൻ ഹെഡ്, ഫ്ലാറ്റ് ഹെഡ്, ഫ്ലാറ്റ് കൗണ്ടർ സംഗ് ഹെഡ്, ഫ്ലാറ്റ് കൗണ്ടർ സംഗ് ഹെഡ് 90 ഡിഗ്രി വരുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുകയാണെങ്കിൽ 60 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഇവിടെ വരുമ്പോൾ 90 ഡിഗ്രി ആണ് അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. നമ്മൾ കൗണ്ടർ സംഗ് സ്ക്രൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ആ ഒരു ഷേപ്പിൽ വരുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണ്. പിന്നെ കൗണ്ടർ സംഗിൻ്റെ അറ്റത്തൊരു റൗണ്ട് ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ടഡ് കൗണ്ടർ സംഗായി, മഷ്റൂം ഹെഡ് മഷ്റൂമിൻ്റെ ഒരു ഷേപ്പിലാണ് വരുന്നത്. പിന്നെ പാൻ ഹെഡ് വിത്ത് ടാപ്പേഡ് നെക്ക്. അപ്പോൾ പാൻ ഹെഡ് നമ്മളിവിടെ ഓൾറെഡി ചെയ്തു, അതിൻ്റെ അറ്റത്തൊരു നെക്കും കൂടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടാപ്പേഡ് നെക്ക്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫിഗറാണ് സ്നാപ്പ് ഹെഡ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതിലൊക്കെ നമ്മൾ വരയ്ക്കേണ്ട റിവറ്റഡ് ജോയിൻസിലൊക്കെ സ്നാപ്പ് ഹെഡ് വെച്ചിട്ടാണ് നമുക്ക് വരയ്ക്കാനുണ്ടാവുക. അപ്പോൾ സ്നാപ്പ് ഹെഡ് നമ്മൾ അതിൻ്റെ ഡയമെൻഷൻസും റേഷ്യോസും വെച്ചിട്ട് നിർബന്ധമായിരിക്കും പഠിച്ചിരിക്കണം. അത് നമുക്ക് മുന്നോട്ടുള്ള ഡ്രോയിങ്ങിൽ വരുന്നൊരു സാധനമാണ്. സ്നാപ്പ് ഹെഡിൻ്റെ ഡയമെൻഷൻസൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. 1.6D ആണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്, 0.7D ഹൈറ്റ് വരുന്നുണ്ട്. ഇവിടെ വരുന്ന ഷാങ്കിൻ്റെ ഡയമെൻഷൻസ് വരുന്നത് ഡി ആണ്. ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെങ്ത് അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല, ഇൻഫിനിറ്റി ലെങ്ത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലെങ്ത് എന്നാണ് ഈ ഒരു കട്ടിങ് കൊടുക്കുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കണ്ടു 1.6D ആണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒരു സെൻട്രൽ ലൈൻ പ്ലോട്ട് ചെയ്ത് വെക്കുക. ഈ സെൻട്രൽ ലൈൻ പ്ലോട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് 1.6D വരുന്ന രീതിയിൽ ഒരു ലൈന് ക്രിയേറ്റ് ചെയ്യണം. അതായത് 0.8D ഈ രണ്ട് ലൈനിൻ്റെ അപ്പുറം ഉപ്പുറമായിട്ട് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ലൈന് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0.8D, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 0.8D. അപ്പോൾ ടോട്ടലി നമുക്ക് ഇതിൻ്റെ വിടുത്ത് വന്നിരിക്കുന്നത് 1.6D ആയിരിക്കും. 1.6D. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 0.7D ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് ഒരു റാ ഷേപ്പാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് 0.7D ആണ് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ലൈറ്റായിട്ട് എന്ത് ചെയ്യാം, ഒരു 0.7D വരുന്ന രീതിയിലൊരു ലൈന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ലൈന് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ നമുക്ക് ഈ ഒരു പോയിൻ്റ് മാത്രം ഡിഫൈൻ ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ 0.7D വരുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു പോയിൻ്റ് ഈ സെൻട്രൽ ലൈനിൽ ഇവിടെ നിന്നും 0.7D വരുന്ന രീതിയിൽ എന്താക്കുക, ഒരു ഹൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 0.8D ആണ്. ഈ ഒരു ഹൈറ്റ് 0.7D ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് തമ്മിൽ കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻ്റിൽ ചെയ്താൽ മതിയാവില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കോമ്പസിൽ നിങ്ങൾ ഈ ഒരു ഡിസ്റ്റൻസ് അതായത് 0.8D എടുക്കുക. 0.8D എടുത്തിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ നിന്നും 0.8D ആ എടുത്ത കോമ്പസിലെ അളവ് നിങ്ങളിവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പോയിൻ്റ് കിട്ടും. അപ്പോൾ അത് വലിയ ഫിഗറൊക്കെ വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. ഇപ്പം ഒരു സ്നാപ്പ് ഹെഡ് മാത്രം വരയ്ക്കുമ്പോൾ നമ്മൾ അതൊന്ന് ആക്യുറേറ്റ്ലി വരയ്ക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അത് എക്സാക്റ്റ് പോയിൻ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റിയൊരു കാര്യം ഇത് തമ്മിൽ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഇപ്പം കിട്ടിയ രണ്ട് പോയിൻ്റ്, ഈ എൻഡ് പോയിൻറ്റും ഇവിടുത്തെ ഈ പോയിൻറ്റും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് എന്താക്കുക, അതിനെ ബൈസെക്റ്റ് ചെയ്യുക. അപ്പം മുകളിലേക്കും താഴേക്കും പകുതിയിലധികം റേഡിയസ് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ സൈഡിൽ കോമ്പസ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആർക്ക് കട്ട് ചെയ്യുക.
സോ ആ രണ്ട് പോയിൻ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബൈസെക്റ്റ് ആയിട്ടുള്ള ലൈന് സെൻട്രൽ ലൈനിൽ മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റാണ് നിങ്ങൾ എക്സാക്റ്റ് അളവിൽ വരയ്ക്കുമ്പോൾ എടുക്കേണ്ടത്. ഈ ബൈസെക്റ്റിംഗ് ഒക്കെ ഒഴിവാക്കുന്ന ഒരു പരിപാടിയാണ് ഈ 0.70 ഇന്ന് ഇങ്ങോട്ടേക്ക് 0.8 എടുത്തിട്ട് വരയ്ക്കുക. അപ്പോൾ അത് ചെറിയൊരു മിസ് അലൈൻമെൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ബൈസെക്റ്റ് ചെയ്ത് വരയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ പുതിയൊരു പോയിൻ്റ് കിട്ടി. ആ പോയിൻ്റ് ബേസാക്കി വെച്ചിട്ട് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു, എന്നിട്ട് നമ്മളൊരു ആർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഈ രണ്ട് പോയിൻറ്റിലൂടെയും, അതായത് 0.8D ഈ എൻഡ് പോയിൻറ്റിലൂടെയും 0.7D ഹൈറ്റുള്ള ഈ പോയിൻറ്റിലൂടെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ആർക്ക് കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മളെ ഹെഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് റിവറ്റിൻ്റെ ഷാങ്കാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഷാങ്കിന് നമ്മൾ ഡയമീറ്റർ D ആണ് കൊടുക്കുക. അപ്പോൾ റിവറ്റിൻ്റെ എല്ലാ അളവും ആ D എന്ന് പറഞ്ഞ അളവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പോൾ D എന്ന അളവ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഞാൻ D ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ D ചിലപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യനിൽ 24 ആയിരിക്കും, 30 ആയിരിക്കും. അതൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം D നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു 24 എടുത്തിട്ട് ആ ഒരു റേഷ്യോ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി D ആണ് വരയ്ക്കേണ്ടത്. D ഷാങ്ക് വരുന്നത്. അപ്പോൾ ഷാങ്കിന് D കിട്ടണമെങ്കിൽ ഈ സൈഡിൽ 0.5D, ഈ സൈഡിലേക്ക് 0.5D വരുന്ന രീതിയിൽ എന്താക്കുക, ഒരു വെർട്ടിക്കലി ലൈന് ക്രിയേറ്റ് ചെയ്യുക. രണ്ട് സൈഡിലും ഈക്വലി 0.5 വീതം വരുന്ന രീതിയിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലെങ്ത് നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഇൻഫിനിറ്റി ലെങ്ത് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇൻഫിനിറ്റി ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷനും കൂടി D ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പോൾ നിങ്ങൾ സ്മോൾ ലെറ്റർ D ക്യാപിറ്റൽ ലെറ്റർ D യൂസ് ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ പ്രൊപ്പോർഷൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മളെ സ്നാപ്പ് ഹെഡ് റിവറ്റ് കംപ്ലീറ്റ് ആയി. സ്നാപ്പ് ഹെഡ് റിവറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ അസംബ്ലി, പല ടൈപ്പ് അസംബ്ലി ഏതൊക്കെയാണ്, ആ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻസ് ഒക്കെ വെച്ചിട്ട് സ്നാപ്പ് ഹെഡ് റിവറ്റ് നിർബന്ധമായും പഠിച്ചിരിക്കുക. ഇനി വരുന്ന റിവറ്റഡ് ജോയിൻസിലൊക്കെ ഈ ഒരു പ്രൊപ്പോർഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ എക്സാമിൻ്റെ കേസിൽ ചിലപ്പം പല ടൈപ്പ് റിവറ്റ് ഹെഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ പാൻ ഹെഡ് തൊട്ട് മുന്നത്തെ സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പാൻ ഹെഡ് ഉണ്ടായിരുന്നു, കൗണ്ടർ സംഖ് പല ടൈപ്പ്, റൗണ്ടഡ് കൗണ്ടർ സംഖ്, പാൻ ഹെഡിന് തന്നെ നെക്ക് വെച്ച ടൈപ്പ്, അതിലൊരു 4-5 എണ്ണത്തിൻ്റെ ഷേപ്പുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഫിഗറാണ്. അപ്പോൾ ഇതെന്തായാലും റേഷ്യോ വെച്ചിട്ട് പഠിച്ചിരിക്കുക.